തൃശൂർ എ ടി എം കവർച്ച കേസുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വാർത്തകൾ കൂടി പുറത്തുവരുന്നുണ്ട്. ഹരിയാനയിൽ നിന്നെത്തിയ കവർച്ച സംഘത്തിന്റെ മോഷ്ടത്തിന് പിന്നിൽ വൻ ആസൂത്രണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മോഷ്ടാക്കൾ തമിഴ്നാട്ടിലേക്ക് എത്തിയത് ഈ മാസം 25-ന് 3 സംഘങ്ങളായിട്ടാണ്. പ്രതികൾ ഫ്ലൈറ്റ് മാർഗത്തിൽ ഹരിയാനയിൽ നിന്നെത്തി. മറ്റു ചില പ്രതികൾ കോയമ്പത്തൂരിലേക്ക് വന്നത് കാറിലാണ്. അങ്ങനെ 7 പേരടങ്ങുന്ന കവർച്ച സംഘം 26-ന് കഴിഞ്ഞ മാസം 26-ന് കോയമ്പത്തൂരിൽ വെച്ച് ഒന്നിക്കുന്നു. അവിടെ നിന്ന് കാറിൽ തൃശ്ശൂരിലേക്ക്, പാലക്കാട് വഴി തൃശ്ശൂർ മണ്ണുത്തിയിലേക്ക് എത്തുന്നു. മണ്ണുത്തിയിൽ വൻ കവർച്ചയായിരുന്നു പദ്ധതിയിട്ടത്. ഡാനി പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ലഭിക്കുന്നത് വലിയൊരു എ ടി എം കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. നിലവിൽ പോലീസിന്റെ കയ്യിൽ പിടിയിലായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു കവർച്ച പരമ്പര തന്നെ അതായിരുന്നോ ഈ പ്രതികൾ ലക്ഷ്യമിട്ടത്? ചെറിയ ഒരു ആസൂത്രണമല്ല ഇവർക്ക് ഇവർ നടത്തിയതും ഈ എ ടി എം കവർച്ചക്ക് പിറകിലുള്ളതും. വലിയ രീതിയിൽ തന്നെ ഒരു ആസൂത്രണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടെയ്നർ ലോറി അതിനകത്ത് എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഈ സംഘം ഇവിടേക്ക് എത്തുകയും ഇതിന് പിറകിൽ ഉണ്ടായിരുന്ന ഒരു ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയൊരു സംഘം തന്നെയാണ്. ഹരിയാനയിലെ ബൽവാൽ ജില്ലയിൽപ്പെടുന്ന ഒരു ബൽവാൽ സംഘം തന്നെയൊക്കെയാണ് ഇവരേക്ക് ജില്ലയിൽ ഉൾപ്പെടുന്ന സംഘമാണ്. ഏതാണ്ട് 100-ലധികം ആളുകൾ ഈ ഒരു കവർച്ച സംഘത്തിന്റെ ഭാഗമായി വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. നമ്മുടെ ഈ സംഘവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയ പരമ്പരയിലല്ല, മറിച്ച് ഇവരെ കുറിച്ച് വിശദാംശങ്ങൾ തിരിച്ചെല്ലുമ്പോൾ വിവിധ ഇവരെ ഉത്തരേന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഈ ഭയങ്കര ഒരു സംഘമാണ് ഇതിലുള്ളത്. അതീ നിലവില് 7 പേരടങ്ങുന്ന കവർച്ച സംഘം, അവരാണ് നിലവില് ഇതിന് ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഇതിന് പിന്നില് വലിയൊരു ആസൂത്രണം ഉണ്ടായിരുന്നു. ഈ 7 പേർക്കപ്പുറം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്ന് പോലീസിന് എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഇത് എത്ര ദിവസത്തേക്കാണ് പോലീസിന് നിലവിൽ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത്? തെളിവെടുപ്പ്, മറ്റ് ചോദ്യം ചെയ്യൽ, അതിനപ്പുറം ഈ പ്രതികളെ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ പ്രധാനമായും തന്നെ കേന്ദ്രീകരിക്കുന്നത് ഇവർ കൂടുതൽ ഒരു മോഷണത്തിന് പരമ്പരയിട്ടിരുന്നു, അതിന് എന്തുവിധ തയ്യാറെടുപ്പുകളും കാര്യങ്ങളും എല്ലാം തന്നെ നടത്തിയിരുന്നു എന്ന കാര്യങ്ങളാണ് തയ്യാറെടുത്തിരുന്നത്. ഈ സംഘത്തിൽ, ഈ മോഷ്ടാക്കൾ സംഘത്തിൽ ഹരിയാനയിൽ നിന്നെത്തിയ കവർച്ച സംഘം, അവർ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് ഈ മാസം 25-ന് 3 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇവർ എത്തുന്നത്. ഇതിൽ സുബുക്കർ കാന്ത്, സൗഗിൻ എന്നിവർ വിമാനമാർഗം ഹരിയാനയിൽ നിന്ന് കോയമ്പത്തൂർ എത്തുന്നു. മുഹമ്മദ് ഇക്രം, ഇർഫാൻ സക്കൂർ, അതോടൊപ്പം തന്നെ അസർ അലി എന്നിവർ കോയമ്പത്തൂർ എത്തുന്നു. ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രക്കുമായി മുബാറക്കും ജുനദീനും എത്തുന്നു. അങ്ങനെ 7 പേരടങ്ങുന്ന സംഘം ഇവിടേക്ക് കോയമ്പത്തൂരിൽ വെച്ച് 26-ന് ഒരുമിച്ച് കാണുന്നു. ഇവിടെ നിന്നാണ് ഇവർ കോയമ്പത്തൂർ, പാലക്കാട് വഴി തൃശ്ശൂര് മണ്ണുത്തിയിലേക്ക് എത്തുന്നത്. മണ്ണുത്തിയിൽ നിന്ന് ഈ സംഘം കണ്ടെയ്നറിൽ നിന്ന് കാർ ഇറക്കി അതിനുശേഷം ഗൂഗിൾ മാപ്പ് നോക്കി പിന്നീട് മുന്നോട്ട് നീങ്ങുന്നു. ഇതിനെയാണ് പിന്നീട് പ്രധാനമായും തന്നെ കവർച്ച നടത്തുന്ന എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. ഇതിൽ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത് മുഹമ്മദ് ഇക്രമാണെന്നാണ് കേരള പോലീസ് പറയുന്നത്. ഇവിടെ നടത്തിയ കവർച്ചയുടെ മുഖ്യ ആസൂത്രകനാണ് ഇയാൾ എന്നാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസിന് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഇവരെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരിലേക്ക് അന്വേഷണം വളരെ പെട്ടെന്ന് ഇവരിലേക്ക് എത്തുന്നത് സംഭവിക്കുന്നത്. ഒരു മണിക്കൂറിനകം തന്നെ പ്രതികളെ ട്രാക്ക് ചെയ്യാനായിട്ട് പോലീസിന് കഴിഞ്ഞു എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഇവരിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഈ കവർച്ച കേന്ദ്രം നടന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെയും പ്രത്യേകം കേസുകളായിട്ട് എടുത്ത് ഓരോ തവണയും 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ സമയം ഹോൾഡ് ചെയ്യുക, കൂടുതൽ സമയം ഈ പ്രതികളെ ഹോൾഡ് ചെയ്തതിനു ശേഷം വിശദാംശങ്ങൾ ഇവരിൽ നിന്ന്, ഈ സംഘത്തെക്കുറിച്ച് കേരളത്തിൽ ഇതിനു മുൻപ് എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് തന്നെ പുറത്തു കൊണ്ടുവരിക എന്ന് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അപ്പോഴേക്കും പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട് പോലീസും ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്.
കവർച്ച, വധശ്രമം, ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ഉപയോഗിച്ച ഇവർക്കെതിരെയും കേസുകൾ എടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെയും ഈ ATM കവർച്ചയുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ഉണ്ടായിരുന്നവർ തന്നെയാണ്. ഇവർക്കെതിരെ ഹരിയാന, മഹാരാഷ്ട്ര, അതോടൊപ്പം രാജസ്ഥാൻ, തമിഴ്നാട് തുടങ്ങിയ സംഘങ്ങൾ, ക്ഷമിക്കുന്ന തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവർക്ക് ATMകൾ കൊള്ളയടിച്ച ഇവർക്ക് ശീലമുണ്ട്. അത്തരം സംഘങ്ങളിൽ പെട്ടവരാണ്. പ്രധാന ആസൂത്രകനായ മുഹമ്മദ് ഇക്രം ഹരിയാനയിൽ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയത് 2 മാസം മുൻപാണ് ഇറങ്ങുന്നത്. ഇതിനുശേഷമാണ് ഇവരെ ഇവരെ ഒരുമിക്കുകയും കേരളത്തിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. പഴയ ATMകൾ അവരിത കവർച്ചയുടെ പ്രധാന ആസൂത്രകൻ മുഹമ്മദ് ഇക്രം എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാൾ ജയിൽ മോചിതനായത് ഈ അടുത്തിടെയാണ്. ഇവരെന്തുകൊണ്ടാണ് കേരളം ഒരു കവർച്ചാ കേന്ദ്രമായി തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ചോദ്യം ചെയ്യലിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ടോ? ചോദ്യം ചെയ്യൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. കാരണം ഇവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ എടുക്കാനുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു സൗകര്യം എന്ന് പറയുന്നത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിരവധിയായ ATMകൾ വളരെ വളരെ എളുപ്പത്തിലേക്ക്, അതുമാത്രവുമല്ല ഇവർക്ക് കവർച്ച നടത്താൻ സൗകര്യപ്രദവുമായ രീതിയിൽ പലയിടത്തും തന്നെയും ഇപ്പോൾ സെക്യൂരിറ്റി ഒഴിവാകുന്നുണ്ട്, പലയിടത്തും ഉണ്ടാവുന്നുണ്ട്. അതുമാത്രവുമല്ല പ്രധാന നിരത്തുകളിൽ നിന്ന് മാറി ATMകൾ ഉണ്ട്. അങ്ങനെ അത്തരം ആദ്യഘട്ടത്തിൽ ഇവർ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരുന്നത് പൊതുനിരത്തിൽ നിന്ന്, ഏത് സമയം വാഹനങ്ങൾ പോകുന്ന സ്ഥലത്ത് നിന്ന് മാറി നിന്നുള്ള ATMകളാണ് ഇവർ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. ഇവിടെ തന്നെയും 4ാമതൊരു ATM കൂടി കവർച്ച ചെയ്യാനുള്ള ഒരു ശ്രമം ഇവർ നടത്തിയിരുന്നു. അതിൽ അവർ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടേക്ക് വീണ്ട ആളുകൾ എത്തുന്നു എന്ന് കൊണ്ടാണ് അവർ ആ ഒരു ഉദ്യമം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ്. പ്രധാനമായും തന്നെയും കേരളത്തിൽ കവർച്ച നടത്തുന്നതിന് വേണ്ടി ATMൽ വളരെ പെട്ടെന്ന് തന്നെയും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ ATMകൾ ഇത്തരം ബാങ്കുകൾ, പല ബാങ്കുകളുടെ ഭാഗമായിട്ട് പലതുണ്ട്, പലതിന് സെക്യൂരിറ്റി ചുമതലയില്ല. ഇത്തരം ഈ സിസ്റ്റം അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നതാണെങ്കിൽ കൂടിയും കാരണം ഇവർക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ മനസ്സിലാക്കുന്നു എന്നതാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ വരെ ഇവരുടെ ഒരു സംഘത്തിലുണ്ട് എന്ന് പോലീസ് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി അവർക്ക് അറിയാം എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അടക്കം, അതിന്റെ ഇടയിലുള്ള ഒരു സമയമടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം കണക്കുകൂട്ടിയാണ് സംഘം മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്കൊരു സൗകര്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാതെ തന്നെ ATMകൾ കണ്ടെത്താൻ കഴിയും. പ്രധാന നിരത്തുകളിൽ നിന്ന് മാറിയുള്ള ATMകൾ നിരവധിയായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ കവൽക്കാരില്ലാത്ത രീതിയിലുള്ള കൂടുതൽ ATMകളുണ്ട്, പൊതുനിരത്തിൽ നിന്ന് മാറിയതുണ്ട്. അങ്ങനെ ഇവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. മാത്രമല്ല നമ്മൾ ഇതുവരെയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇത്തരം പല സൗകര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് കൃത്യമായ ആസൂത്രണത്തോടെ ഈ കവർച്ചാ സംഘങ്ങൾ തൃശ്ശൂരെത്തുന്നതും ഈ ATMകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തി പിന്നീട് നാടുവിടുകയും ചെയ്തത്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്.